കൈനറ്റിക് എനർജി എന്താണെന്നും കൈനറ്റിക് എനർജിക്ക് ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുമാണ് ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യം കൈനറ്റിക് എനർജി എന്താണെന്ന് നോക്കാം. എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ബൈ വെർച്യു ഓഫ് ഇറ്റ്സ് മോഷൻ. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭിക്കുന്ന എനർജിയെയാണ് കൈനറ്റിക് എനർജി അഥവാ ഗതികോർജം എന്ന് പറയുന്നത്. അടുത്തതായി കൈനറ്റിക് എനർജിക്ക് ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. കൺസിഡർ എ ബോഡി ഓഫ് മാസ് എം വിച്ച് ഈസ് ഇനീഷ്യലി അറ്റ് റെസ്റ്റ്. വെൻ എ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഇറ്റ് ഗെറ്റ്സ് ആൻ ആക്സലറേഷൻ സ്മോൾ അറ്റ് എ ആൻഡ് ഇറ്റ്സ് വെലോസിറ്റി ചേഞ്ചസ് ടു വി വൈൽ ട്രാവലിംഗ് എ ഡിസ്റ്റൻസ് എസ്. നിശ്ചലാവസ്ഥയിലിരിക്കുന്ന സ്മോൾ അറ്റ് എം മാസ് ഉള്ള ഒരു വസ്തു കൺസിഡർ ചെയ്യുന്നു. ഈ വസ്തുവിന് മുകളിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഈ ഫോഴ്സ് കാരണം വസ്തുവിനുണ്ടാകുന്ന ആക്സലറേഷനാണ് സ്മോൾ അറ്റ് എ. ഈ ഫോഴ്സ് കാരണം വസ്തുവിൻ്റെ വെലോസിറ്റി സീറോയിൽ നിന്നും വിയിലേക്ക് വർദ്ധിക്കുന്നു. ഈ സമയം കൊണ്ട് വസ്തു സഞ്ചരിച്ച ദൂരമാണ് എസ്. വി ഹാവ് വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ്. ഇതൊരു കൈനമാറ്റിക് ഇക്വേഷനാണ്. ഇവിടെ വി എന്നത് ഫൈനൽ വെലോസിറ്റി, യു ഇനീഷ്യൽ വെലോസിറ്റി, സ്മോൾ അറ്റ് എ ആക്സലറേഷൻ, എസ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത എം മാസുള്ള വസ്തു ഇനീഷ്യലി അറ്റ് റെസ്റ്റിലാണ് അഥവാ നിശ്ചലാവസ്ഥയിലാണ്. അതുകൊണ്ട് ഇനീഷ്യൽ വെലോസിറ്റി യു ഈക്വൽ ടു സീറോ. വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ് എന്ന ഇക്വേഷനിൽ യുവിന് സീറോ എന്ന വില നൽകുന്നു. അതുകൊണ്ട് ആർ എച്ച് എസിലെ ആദ്യത്തെ ടേം ഇല്ലാതെയാവും. അവശേഷിക്കുന്നത് ടു എ എസ് മാത്രമായിരിക്കും. വി സ്ക്വയർ ഈക്വൽ ടു ടു എ എസ്. ഇതേ ഇക്വേഷൻ തിരിച്ചെഴുതുന്നു. ടു എ എസ് ഈക്വൽ ടു വി സ്ക്വയർ. ഈ ഇക്വേഷനെ എസ് ഈക്വൽ ടു എന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. ടു എ ആർ എച്ച് എസിലേക്ക് എടുക്കുന്നു. എസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ടു എ. ഇപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷനാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി സ്ക്വയർ വി സ്ക്വയർ ബൈ ടു എ, ടു ഇൻറ്റു ആക്സലറേഷൻ. അടുത്തതായി ഫോഴ്സിൻ്റെ ഇക്വേഷൻ നോക്കാം. ഫോഴ്സ് എഫ് ഈക്വൽ ടു എം എ. ഫോഴ്സ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ. അതുപോലെ വർക്കിൻ്റെ ഇക്വേഷൻ, വർക്ക് ഈക്വൽ ടു ഡബ്ല്യു ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. വർക്ക് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ്. വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന ഇക്വേഷനിൽ ഫോഴ്സിന് പകരം മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്നും ഡിസ്പ്ലേസ്മെൻറ്റിന് പകരം വി സ്ക്വയർ ബൈ ടു എ എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വർക്ക് ഈക്വൽ ടു ഫോഴ്സിന് പകരം മാസ് ഇൻറ്റു ആക്സലറേഷൻ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റിന് പകരം വി സ്ക്വയർ ബൈ ടു എ ഇൻറ്റു വി സ്ക്വയർ ബൈ ടു എ. ഇവിടെ ന്യൂമറേറ്ററിലെയും ഡിനോമിനേറ്ററിലെയും എ ക്യാൻസൽ ചെയ്യുന്നു. ഈക്വൽ ടു എം ഇൻറ്റു വി സ്ക്വയർ ബൈ ടു. ഓർ വർക്ക് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. ഇവിടെ എം വി സ്ക്വയർ ബൈ ടുവിനെ തന്നെയാണ് ഹാഫ് എം വി സ്ക്വയർ എന്ന് എഴുതിയിരിക്കുന്നത്. എം മാസുള്ള ഒരു വസ്തുവിൻ്റെ വെലോസിറ്റി പൂജ്യത്തിൽ നിന്നും വിയിലേക്ക് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്ത ടോട്ടൽ വർക്കാണ് ഡബ്ല്യു. ഈ വർക്ക് ഈ വസ്തുവിൻ്റെ കൈനറ്റിക് എനർജിയായാണ് മാറുന്നത്. അതുകൊണ്ടാണ് വർക്ക് ഈക്വൽ ടു കൈനറ്റിക് എനർജി എന്ന് എഴുതിയിരിക്കുന്നത്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനാണ് ഹാഫ് എം വി സ്ക്വയർ. ഹാഫ് ഇൻറ്റു മാസ് ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ. മാസ് വർദ്ധിക്കുന്നതിനനുസരിച്ചും വെലോസിറ്റി വർദ്ധിക്കുന്നതിനനുസരിച്ചും കൈനറ്റിക് എനർജി വർദ്ധിക്കും. ഒരു വസ്തു റെസ്റ്റിലാണ് എങ്കിൽ അഥവാ ഒരു വസ്തു നിശ്ചലാവസ്ഥയിലാണ് എങ്കിൽ ആ വസ്തുവിൻ്റെ വെലോസിറ്റി സീറോ ആയിരിക്കും. വെലോസിറ്റി സീറോ ആണ് എങ്കിൽ ആ വസ്തുവിൻ്റെ കൈനറ്റിക് എനർജിയും സീറോ ആയിരിക്കും.